കോഴിക്കോട്ടെ ഒരു ഗ്രാമം പൈമ്പ്ര എന്ന് പേര്. ഈ ഗ്രാമത്തെ ഒരു ലഹരി കീഴടക്കിയിട്ടുണ്ട്. നാട്ടിൻപുറത്തിന്റെ നന്മ മാത്രം കൈമുതലാക്കിയ ഒരു കൂട്ടത്തിന്റെ വിജയകുതിപ്പിന്റെ കഥയാണിത്. ഈ പ്രദേശത്തെ ഒരു പ്രത്യേക സാമൂഹ്യ ജീർണത നിലനിന്നൊരു പ്രദേശമാണ്. ഇപ്പോൾ കുട്ടികളൊക്കെ ഒരു തെറ്റായ വഴിക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരു കളിക്കളം എന്ന് പറഞ്ഞ ഒരു ചിന്താഗതിയിലേക്ക് ഞങ്ങളെ സംബന്ധിച്ച് ഉണ്ടായത്. പിന്നെ തുടർന്ന് ഇവിടെ ഒരു സ്ഥലം സംഘടിപ്പിച്ച് വോളിബോളിൻ്റെ ഗ്രൗണ്ടൊക്കെ ഉണ്ടാക്കി പ്രൈമറി സ്കൂളിലെ ഒരു പി ടി ടീച്ചർ ഉണ്ടായിരുന്നു, മനോജ് മാഷ് എന്ന് പറഞ്ഞ ആ പുള്ളിക്കാരെ പൈമ്പ്ര സ്കൂളിൽ ഒരു വോളിബോൾ ക്യാമ്പൊക്കെ സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ ആ ക്യാമ്പ് ഇങ്ങോട്ട് മാറ്റിയിട്ടാണ് ഇതിന് തുടക്കമിടുന്നത്. കേരളത്തിൻ്റെ കായിക ചരിത്രത്തിൽ ശരിക്ക് ഒരു പ്രഥമ സ്ഥാനത്ത് പൈമ്പ്ര ഉണ്ട്. ഒട്ടനവധി പേര് സർക്കാർ സർവീസിൽ, പിന്നെ ഒരു 4-5 പേര് ഇന്ത്യൻ ടീമിലെത്തിപ്പെട്ടിട്ടുണ്ട്. പിന്നെ കുറേ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് ഈ വോളിബോളൊക്കെ ഏറെ പ്രയോജനപ്പെട്ടി. അതിനേക്കാളുപരി ഈ പ്രദേശത്ത് ഒരു കായിക സംസ്കാരം ഉടലെടുത്തു എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു വസ്തുത. കൈപ്പന്ത് തട്ടി വളരുന്ന കുട്ടികൾക്ക് കൈകൾ ചേർത്ത് തട്ടി പ്രോത്സാഹനം നൽകുന്ന രക്ഷിതാക്കൾ വോളിബോളിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുകയാണ് വോളി ഫ്രണ്ട്സ് പൈമ്പ്ര. സാധാരണഗതിയിൽ സ്പോർട്സ് ഒരു ആണുങ്ങൾക്കൊരു പ്രാധാന്യമുള്ള ഒരു മേഖലയായിട്ട് നമുക്കൊക്കെ കാണാൻ സാധിക്കും. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മുടെ നാട്ടിൻപുറത്തുള്ള സ്ത്രീകളെ അവരെ ഉണർത്തിക്കൊണ്ട് സ്ത്രീ ശാക്തീകരണം, നമ്മുടെ ടീമിൽ തന്നെ ഏറ്റവും കൂടുതലുള്ളത് വനിതാ വിഭാഗത്തിൻ്റെ ജേതാക്കളായ ആളുകളാണ്. അതിനൊപ്പം തന്നെ ആണുങ്ങളായിട്ടുള്ള ആളുകളുണ്ട്. ഈ കഴിഞ്ഞ 22 വർഷത്തിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് കോഴിക്കോട് ജില്ലയിലെ ജില്ലാ ചാമ്പ്യന്മാരായിട്ടുള്ള ഒരു ജേതാക്കളായ ഒരു സന്ദർഭം കൂടി, ആ സന്തോഷം കൂടിയുണ്ട്. എല്ലാറ്റിനും പിന്നിൽ കക്ഷിരാഷ്ട്രീയ വ്യത്യാസമില്ലാതെ വർഗ്ഗവ്യത്യാസമില്ലാതെ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരേപോലെ അണിനിരത്തിക്കൊണ്ട് ഈ കാണുന്ന സംഘാടകരെല്ലാം വോളി ഫ്രണ്ട്സിൻ്റെ സംഘാടകരാണ്, ഈ സ്വാഗത സംഘത്തിൻ്റെ സംഘാടകരാണ്, ഇവിടുത്തെ എല്ലാ ആളുകളും ഇതിനോടൊപ്പം അണിഞ്ഞിരുന്നു, പ്രത്യേകിച്ച് സ്ത്രീകൾ. പുതിയ കാലത്തെ അമിത ലഹരി ഉപഭോഗത്തിലേക്കും അതുവഴി ജീവിത പ്രശ്നങ്ങളിലേക്കും പോയേക്കാമായിരുന്ന തലമുറകളെ നേർവഴി കാണിക്കാനായി എന്നതാണ് കൂട്ടായ്മയുടെ പ്രത്യേകത. ഞങ്ങൾക്കൊരു ധൈര്യമാണ് ഇങ്ങോട്ടേക്ക് വിടാൻ, അതായത് അച്ചടക്കം ഒരു പ്രധാന കാരണമാണ്. മോള് ഫോറസ്റ്റിലാണ്, ഇതിൻ്റെ അതിൽ തന്നെയാണ് ജോലി കിട്ടിയത്. സ്പോർട്സ് കോട്ടയിൽ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ തന്നെ കയറി. ഒന്നുമില്ല, പെൺകുട്ടികളാണ് പ്രത്യേകിച്ച് ധൈര്യം തന്നെ വേണം. എവിടെ പോവാനുള്ള ഒറ്റയ്ക്ക് എവിടെ പോകാനുള്ള ഒരു ധൈര്യം വേണം എന്നുള്ളത് തന്നെ. ആൺപെൺ വ്യത്യാസമില്ലാതെ പന്ത് തട്ടി ജീവിത വിജയം നേടിയവരാണ് നാടിന്റെ മറ്റൊരു പ്രത്യേകത. ഈ ഗ്രൗണ്ടിൽ നിന്ന് എനിക്ക് സ്വന്തമായിട്ട് ഒരു ജോലി കിട്ടി, ചോറിനുള്ള വകയായി. എല്ലാം ഈ ഗ്രൗണ്ടിൽ തന്നെയാണ്. ചെറുപ്പം തൊട്ടേ ഇവിടെ ഇവര് വലിയവരൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ബോള് പെറുക്കി കൊടുക്കാനും അതിനും സൈഡിൽ നിൽക്കലുണ്ട്. ഇനി പിന്നെ പിന്നെ നല്ല ബാക്കിൽ ഇറങ്ങി തുടങ്ങി, പിന്നെ മുന്നിലായി, പിന്നെ മെയിനായി, അങ്ങനെ ജോലിയായി. ഞാൻ ആർമിയിലാണ്. രാപ്പകലില്ലാതെ വോളിബോൾ പ്രണയവുമായി ഇങ്ങനെ മുന്നോട്ട് പോകുന്ന നാട് വേറെ ഏതുണ്ടാകും? വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളവണ്ണയ്ക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്.